കോവിഡ് തകർത്ത തൊഴിൽ ഒരു വർഷത്തിനിപ്പുറം തിരിച്ചുകിട്ടാതായതോടെ പാചക തൊഴിലാളികൾ കടുത്ത പ്രതിസന്ധിയിൽ എല്ലാ മേഖലയും സജീവമായിട്ടും പാചക മേഖലയിൽ മാത്രം ഇപ്പോഴും നിയന്ത്രണങ്ങൾ തുടരുകയാണെന്നാണ് തൊഴിലാളികളുടെ പരാതി ഇതിനെതിരെ കണ്ണൂരിൽ കുക്കിംഗ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പട്ടിണി സമരം സംഘടിപ്പിച്ചു ഒരു വർഷത്തിലധികമായി തൊഴിൽ ഇല്ലാതെ കഷ്ടപ്പെടുകയാണ് പാചക മേഖലയിലെ തൊഴിലാളികൾ കോവിഡിനെ തുടർന്ന് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങളെല്ലാം നീക്കിയിട്ടുണ്ട് പക്ഷേ പാചക മേഖലയിൽ നിയന്ത്രണം ഇപ്പോഴും തുടരുകയാണ് കല്യാണങ്ങൾക്കും മറ്റും 100 പേർ മാത്രമാകുമ്പോൾ പാചക തൊഴിലാളികളുടെ ആവശ്യമില്ലാതായി വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നതെന്ന് സംസ്ഥാന സെക്രട്ടറി ഉസ്മാൻ പാറയിൽ സമസ്ത മേഖലയിലും ആളുകൾ കൂട്ടം കൂടി നിൽക്കുകയും നടക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ പാചക രംഗത്തുള്ള ആളുകളുടെ വയറ്റത്തടിക്കുന്ന ഈ ഒരു പ്രഖ്യാപനം ഇനി 100 പേർക്ക് പേരിൽ കൂടുതൽ ഭക്ഷണം വിളമ്പാൻ പാടില്ല എന്നുള്ള ഈ ഒരു പ്രഖ്യാപനം വീണ്ടും ഞങ്ങളെ പട്ടിണിയിൽ നിന്നും പട്ടിണിയിലേക്ക് തന്നെയാണ് തള്ളിയിടുന്നത് പട്ടിണിയിലായ തൊഴിലാളികൾ ഹോട്ടലിലും മറ്റും തൊഴിൽ തേടിപ്പോയി പക്ഷേ ഇപ്പോഴും ഒരു തൊഴിലും കിട്ടാതെ അലയുന്നവർ ധാരാളമുണ്ടെന്ന് ജില്ലാ സെക്രട്ടറി വി ഹനീഫും പറഞ്ഞു 10 ഓളം വരുന്ന ആൾക്കാർ കല്യാണത്തിലേക്ക് പോകുന്ന ഒരു 10 പേരടങ്ങുന്ന ഒരു സംഘങ്ങളാണ് ഇപ്പോൾ മുമ്പ് പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ അതിൽ മാക്സിമം 100 അല്ലെങ്കിൽ 50 100 ആൾക്കാരുടെ കല്യാണ പരിപാടിക്ക് ഇപ്പോൾ 3 പേരൊക്കെയായി പോകുന്നു ബാക്കി 7 പേരും ഒന്നും ചെയ്തില്ല കൂടുതലും 10-60% വരുന്ന സ്ത്രീകളാണ് അതും വാടക വീടിൽ ഭർത്താക്കന്മാർ മരിച്ചുപോയവർ ഇവർക്ക് എങ്ങനെ ജീവിക്കുന്നു വളരെ കഷ്ടം തന്നെ കാരണം മറ്റിതര തൊഴിലിലേക്ക് ഇറങ്ങുന്ന 1000-ക്കണക്കിന് തൊഴിലാളികൾ ഇപ്പോഴും പണിയില്ലാതെ മറ്റു പല സന്നദ്ധ സംഘങ്ങളുടെ കാരുണ്യം കൊണ്ട് കഴിയുന്ന ആൾക്കാരുണ്ട് പാചക തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ കലക്ടറേറ്റിന് മുന്നിൽ നടന്ന പട്ടിണി സമരത്തിൽ നിരവധി പേർ പങ്കെടുത്തു പലിശരഹിത വായ്പ അനുവദിക്കുക വിവാഹ ആഘോഷ പരിപാടികൾക്ക് അനുമതി നൽകുക ക്ഷേമനിധിയിൽ ഉൾപ്പെടാത്ത തൊഴിലാളികൾക്കും 1000 രൂപ ധനസഹായം നൽകുക തുടങ്ങിയ ആവശ്യങ്ങളാണ് യൂണിയൻ ഉന്നയിച്ചത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ